ഓക്കെ, ഈ സിനിമ എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു, ഇതെന്തിനെ കുറിച്ചാണെന്ന് എനിക്കറിയില്ലായിരുന്നു, ഇതൊരു സിനിമ അല്ലാന്നുപോലും എനിക്കറിയില്ലായിരുന്നു, ഇതിൻ്റെ ട്രെയിലർ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഈ ആഴ്ച ഒരു വീഡിയോ ഇടാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് അവസാനം എത്തുന്നത്. ഹലോ എവരി വൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ടെയ്ലർ സ്വിഫ്റ്റ് എറാസ് ടൂർ മൂവിയുടെ റിവ്യൂ ആണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇതൊരു ഇവൻ്റാണ്, ഒരു തിയേറ്റർ സംഭവം എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ തിയേറ്ററിൽ മാത്രം കാണുകയും കേൾക്കുകയും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നൊരു സംഭവം എന്ന് വേണേൽ പറയാം. ക്വസ്റ്റ്യൻ നമ്പർ വൺ, എന്താണിത്? ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയണം. ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറ. ഇതിനെക്കുറിച്ചാ? പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ടെയ്ലർ സ്വിഫ്റ്റ് എന്ന പേര് ഒട്ടുമിക്ക പേരും കേട്ടിട്ടുണ്ടായിരിക്കും, അവരുടെ പാട്ടുകളും കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു ജനറേഷനിൽ ലോകത്തെ ഏറ്റവും വലിയ പോപ്പ് മ്യൂസിക് ഐക്കൺ, ലോകത്തെ ഏറ്റവും വലിയ പോപ്പ് ഗായിക. ഇപ്പോൾ എന്നെ പോലുള്ള 90s കിഡ്സിനോട് ചോദിച്ചാൽ പറയും, നമുക്ക് എങ്ങനെയായിരുന്നു മൈക്കിൾ ജാക്സൺ, അതുപോലാണ് ഇപ്പോഴത്തെ 2K കിഡ്സിന് അല്ലെങ്കിൽ ജെൻസി ജനറേഷന് ടെയ്ലർ സ്വിഫ്റ്റ്. ടെയ്ലർ സ്വിഫ്റ്റിൻ്റെ വേൾഡ് ടൂർ ഇവൻറ്റ് ഒരു സിനിമ പോലെ, അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് ആയിട്ട് നമുക്ക് മുന്നിലേക്ക് കാണിച്ചു തരിക എന്നതാണ് ഈ ഒരു ഐഡിയ വെച്ച് അവർ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഇവൻറ്റിന് പങ്കെടുക്കാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് വേൾഡ് വൈഡ് ടെയ്ലർ സ്വിഫ്റ്റിൻ്റെ ഫാൻസ്. സോ അവർക്ക് വേണ്ടിയിട്ടാകാം ഈ ഒരു ഇവൻറ്റ് തന്നെ ഒരു സിനിമാറ്റിക് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ മുൻപോട്ട് വെച്ചത്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഞാനൊരു ടെയ്ലർ സ്വിഫ്റ്റ് ഫാനല്ല. ടെയ്ലർ സ്വിഫ്റ്റിൻ്റെ പാട്ടിൽ എനിക്കറിയില്ല, കേൾക്കാറുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്തോന്ന് റിവ്യൂ പറയാനിടേ എന്ന് ചിലർക്ക് ചിലപ്പോൾ തോന്നാം, പോസിബിൾ. ഇതൊരു സിനിമയല്ല, അതുകൊണ്ട് തന്നെ ഒരു സിനിമാ റിവ്യൂ ഫോർമാറ്റിൽ എനിക്കിതിനെ റിവ്യൂ ചെയ്യാൻ കഴിയില്ല. പകരം ഒരു തിയേറ്റർ എക്സ്പീരിയൻസിലൂടെ ഈ ഇവന്റിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം. ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തന്നൊരു ഇവന്റ് ആയിരുന്നു എനിക്കത്. ടെയ്ലർ സ്വിഫ്റ്റിന്റെ എറാസ് ടൂർ കൺസേർട്ടിൽ ശരിക്കും ഇരിക്കുന്ന ആ ഒരു ഫീൽ, അല്ലെങ്കിൽ ഓഡിയൻസിൽ ഒരാളായി നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു ഇവിടെ. ഇപ്പോൾ ഓഡിയൻസിൽ അതുപോലെ ഒരാളായി ഫീൽ ചെയ്യണമെങ്കിൽ കൂടെ ഇരിക്കുന്നവരും അതുപോലെ ആയിരിക്കണം. ഞാൻ ഒറ്റയ്ക്കാണ് പക്ഷേ വന്നത്. തിയേറ്ററിൽ ഞാൻ ഇരുന്നത് ഒരു കൂട്ടം സ്വിഫ്റ്റീസിൻ്റെ കൂടെയാണ്, അല്ലെങ്കിൽ 90% ഫീമെയിൽ ഓഡിയൻസ് ആയിരുന്നു അവിടെ. അതിലെനിക്ക് ഉറപ്പാണ് ആൾമോസ്റ്റ് എല്ലാവരും ജെൻസി അല്ലെങ്കിൽ 2000 കിഡ്സ് ആണ്. അതിനിടയിൽ ഒരുത്തൻ ഞാൻ. ഈ സിനിമ ഉണ്ടെങ്കിൽ 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഓഡിയൻസിൽ മിക്ക പേരും എണീറ്റ് നിന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങുന്നു. ശരിക്കും ഒരു മ്യൂസിക് കൺസേർട്ടിലൊക്കെ ചെയ്യുന്ന പോലെ മൊബൈൽ ഫോണൊക്കെ ഫ്ലാഷ് ലൈറ്റൊക്കെ ഓണാക്കി ഷെയ്ക്ക് ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ പെൺകുട്ടികളെല്ലാം ഫ്രണ്ടിൽ ഇറങ്ങിപ്പോയി ഡാൻസ് ചെയ്യുന്നു. ടെയ്ലർ സ്വിഫ്റ്റിൻ്റെ ഓരോ പാട്ടിനൊപ്പം അവരൊത്തു പാടുന്നു. ഈ ടെയ്ലർ സ്വിഫ്റ്റിൻ്റെ പാട്ടുകളിലെ ലിറിക്സ് പോലും എല്ലാവർക്കും കാണാതറിയാം. ലിറിക്സ് എല്ലാവർക്കും അറിയാം എല്ലാ പാട്ടിൻ്റെയും. എൻ്റെ അടുത്തിരുന്ന ആൾ ടെയ്ലർ സ്വിഫ്റ്റിൻ്റെ പാട്ടൊക്കെ കേട്ടിട്ട് ഇമോഷണൽ ആകുന്നുണ്ട്. ഈ പിള്ളേരുടെയൊക്കെ വൈബ് കണ്ടിട്ട് ഞാൻ ഹാപ്പി ആവുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ചെയ്യാനുള്ള ആരോഗ്യമില്ലാത്തതുകൊണ്ട് ഞാനൊരു സൈഡിൽ ഇത് കണ്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് ഒരു ജനറേഷൻ ഗ്യാപ്പ് നന്നായിട്ട് ഫീൽ ചെയ്തൊരു എക്സ്പീരിയൻസ് കൂടെ ആയിരുന്നു എന്ന് വേണേ പറയുന്നത്. പക്ഷേ ഓഡിയൻസിന്റെ ഒരു വൈബ് എത്രമാത്രം നമ്മളെ വിഷ്വലി ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് കാണിച്ചു തന്നൊരു ഇവന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് വെച്ച് നോക്കിയാൽ 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഒരു സിനിമയെ പോലെ ഒരു നറേറ്റീവ് സ്റ്റൈലാണ് എഡിറ്റ്സും പാട്ടുകൾക്കിടയിലെ ട്രാൻസിഷനും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പാട്ടിൽ നിന്ന് അടുത്ത പാട്ടിലേക്കുള്ള ആ ഒരു ചേഞ്ചും സ്വിഫ്റ്റിൻ്റെ കോസ്റ്റ്യൂം ചേഞ്ചും അതുപോലെ തന്നെ സ്റ്റേജ് ലൈറ്റിങ്ങും പ്രോപ്സും കൂടെയുള്ള ഡാൻസേഴ്സിൻ്റെ പെർഫോമൻസും ഒക്കെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടെയ്ലർ സ്വിഫ്റ്റ് മാത്രമല്ല ഫോക്കസ്, കൂടെ പെർഫോം ചെയ്യുന്നവരും ഓഡിയൻസും ഫോക്കസ് ചെയ്യപ്പെടുന്നുണ്ട് ഇവിടെ. ഒരു കളക്റ്റീവായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുമുണ്ട്. നമ്മളിതിൻ്റെ OTT അല്ലെങ്കിൽ പ്രിൻ്റൊന്നും ഇറങ്ങിയാൽ ഇരുന്ന് കാണാൻ ചാൻസ് ഇല്ല. കാരണം അങ്ങനൊരു ഫീല് തരുന്നൊരു ഒരു സംഭവം ആയിരിക്കില്ല നമ്മുടെ ചെറിയ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ. ഇതൊരു കൺസേർട്ട് ഒരു ഫിലിം ഫോർമാറ്റിലാക്കി നമുക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. അത് വലിയ സ്ക്രീനിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യപ്പെടേണ്ടതുമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഇന്ത്യയിൽ ലിമിറ്റഡ് സ്ക്രീനിങ് ആണ്, വളരെ കുറച്ച് സ്ക്രീനിൽ മാത്രമേ ഇത് കാണിക്കുന്നുള്ളൂ. സോ നിങ്ങളൊരു ടെയ്ലർ സ്വിഫ്റ്റ് ഫാൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് മിസ് ചെയ്യരുത്. ശരിക്കും മെമ്മറബിൾ ആയിട്ടൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ഈവൻ ഞാനൊരു ഫാനല്ല, എന്നിട്ട് പോലും ഞാനത് എനിക്ക് ഉറപ്പാണ് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞാലും ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നുള്ളത്. മാത്രമല്ല ഒരു സിനിമ അല്ലാതെ തന്നെ ഒരു സിനിമ എന്നൊരു മീഡിയത്തിലൂടെ വേറൊരു ഇവൻറ്റിനെ എത്ര ഭംഗിയായിട്ട് കാണിക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണത്. സോ ഇതാണെൻ്റെ റിവ്യൂ ഓഫ് ടെയ്ലർ സ്വിഫ്റ്റ് എറാസ് ടൂർ മൂവി. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലിലെ മറ്റ് വീഡിയോസ് കണ്ടു നോക്കുക. കണ്ടൻറ്റിന് ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.